കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആരംഭിക്കാം. ശരിയായ രീതിയിലുള്ള കൃത്യമായ ക്രമമായ ഒരു ആഹാര രീതി നമ്മൾ പിന്തുടരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വേണ്ട സംസാരിക്കുന്നതാണ്. എന്നാലും ഞാൻ ആമുഖമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചേക്കാം. നമുക്കൊരു ദിവസം ഒരു വ്യക്തിക്ക് 1 gram per kilogram പ്രോട്ടീൻ മതിയാവുന്നതാണ്. അതായത് 60 gram മുതൽ 70 gram വരെ ഒരു ആവറേജ് വ്യക്തിക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്. പ്രോട്ടീൻ മാംസാഹാരം, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ ഇതിലൂടെ കിട്ടുന്ന പ്രോട്ടീൻസ്. പിന്നെ 30 gram എങ്കിലും നിർബന്ധമായും നമ്മുടെ ആഹാരത്തിൽ നമുക്ക് നാരുകൾ, ഫൈബർ വേണം. ഈ ഫൈബർ നമുക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്കൊരു ദിവസം 400 gram എങ്കിലും പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും ദിവസവും നമ്മൾ ഭക്ഷിച്ചിരിക്കണം. ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് 5 ഒന്നെങ്കിലും പഴമോ പച്ചക്കറികളോ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാംസത്തിന്റെ അളവ് ഒരു ദിവസം 60 gram താഴെ, ഒരാഴ്ചയിൽ പരമാവധി 400 gram കൂടുതൽ ആകാനും പാടില്ല. ഇതുപോലെ ക്രമമായ രീതിയിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ എന്തുകൊണ്ട് ആ സാധ്യത വരുന്നു? ഈ ആഹാരത്തിന്റെ പല ദഹന അവശിഷ്ടങ്ങളും ശരീരത്തിലെ കുടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ട്രാൻസിറ്റ് അത് പുറത്തു പോകാനെടുക്കുന്ന സമയം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ നാരിന്റെ അളവ് കുറവാണെങ്കിൽ ആ സമയം കൂടും. എത്ര സമയം കൂടുതൽ സമയം കാർബോഹൈഡ്രേറ്റ്, അതായത് സെല്ലുലോസ്, സോലബിൾ ഫൈബർ അല്ലാതെ വേറെന്ത് ആഹാരത്തിന്റെയും പ്രോട്ടീന്റെയോ ഫാറ്റിന്റെയോ ദഹനാവശിഷ്ടങ്ങൾ കുടലിലൂടെ സഞ്ചരിച്ച് അവിടെ തങ്ങിനിൽക്കുന്ന സമയം കൂടുതലായാൽ അത് നമ്മുടെ കുടൽ ഭിത്തിയിലെ കോശങ്ങളില് അതിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ആദ്യം ഒരു ചെറിയ വളർച്ചയായിട്ട് വരികയും പിന്നെ അത് ക്യാൻസറായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് മലയാളികളിൽ മാറി വന്ന ഭക്ഷണ രീതി കാരണം വെസ്റ്റേൺ കൺട്രീസിൽ വരുന്നതിനേക്കാൾ കൂടുതൽ കോളറക്ടൽ മാലിഗ്നൻസി മലയാളികളിൽ കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ ഒരു ആഹാര രീതിയിൽ വന്ന മാറ്റമാണ്. മാംസാഹാരം, പ്രത്യേകിച്ച് ചുമന്ന മാംസാഹാരം, റെഡ് മീറ്റ്, പല ക്യാൻസറുകളുടെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തത്, ആഹാരം കഴിഞ്ഞാല് നമുക്ക് എക്സസൈസ്. കൃത്യമായി നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ 2 advantages ആണ്. 1, നമ്മുടെ BMI, ബോഡി മാസ് ഇൻഡെക്സ് ശരിയായ അളവിൽ നിൽക്കുകയും അതുമൂലം അമിതമായ വണ്ണം കാരണം ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുകയും ചെയ്യും. രണ്ടാമത്തത്, വ്യായാമം ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തില് ക്യാൻസർ ആകാൻ സാധ്യതയുള്ള പല കോശങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങൾ തന്നെ, ഈ സമയത്ത് എന്റെ ബ്ലഡ് എടുത്ത് പരിശോധിച്ചാൽ there will be cancer cells, but എന്റെ ബോഡിക്ക് അത് ഡിഫെൻഡ് ചെയ്യാനുള്ള പല പല മെക്കാനിസംസ് ഉണ്ട്. But that will be more active when somebody is doing exercise, especially natural killer cells എന്നൊരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ട്. This is our defense system that is more active after exercise, that is proven. So exercise നമ്മുടെ BMI മെയിൻറ്റെയിൻ ചെയ്യുന്ന മാത്രമല്ല ക്യാൻസർ വരുന്നതിൽ നിന്ന് നമ്മളെ തടയുകയും ചെയ്യും, ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആഹാരമായി, എക്സസൈസായി, മൂന്നാമത്തത് ശീലങ്ങളാണ്. പുകവലി, വെറ്റില മുറുക്ക് മുതലായ ശീലങ്ങൾ. കേരളത്തിലെ 35 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരിലെ ക്യാൻസർ രോഗം മൂലം മരണപ്പെടുന്നത് ഏറ്റവും കൂടുതലായി വായിലെ ക്യാൻസർ കൊണ്ടാണ്. തടയാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാര് മരണപ്പെടുന്നതിന്റെ പ്രധാന കാരണം ശ്വാസകോശത്തിലെ ക്യാൻസറാണ്. അത് വരാനുള്ള കാരണം പുകവലിയാണ്. ഇനി മദ്യപാനം മൂലം കരളിന് ക്യാൻസർ വരുന്നു. ആഹാരക്രമമായി, വ്യായാമമായി, ശീലങ്ങളായി. അടുത്തത്, ഈ പുതിയ കാലഘട്ടത്തിൽ വന്ന ചില ജീവിത ശൈലിയിലുള്ള മാറ്റം കാരണം സ്ത്രീകളിൽ കൂടുതലായി വരുന്ന ക്യാൻസറാണ് സ്തനാർബുദം. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ സ്തനാർബുദവും രണ്ടാമത് കാണുന്നത് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖത്തെ ക്യാൻസറുമാണ്. ഈ സ്തനാർബുദം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പൊ വർദ്ധിച്ചിരിക്കുന്നു. എന്താണ് കാരണം?
സ്തനാർബുദം ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. ഇപ്പൊ ഈസ്ട്രജൻ പ്രവർത്തിക്കുന്ന ചില പ്രത്യേക കാലയളവിലാണ് സ്ത്രീകളിൽ ഈസ്ട്രജന്റെ പ്രവർത്തനം കൂടുതലായി കാണുന്നത്. അത് ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ ഈസ്ട്രജന്റെ പ്രവർത്തനം ഇല്ലാതിരിക്കുന്ന സമയം സ്ത്രീ ഗർഭിണിയാവുകയും കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അപ്പോ ഈ കാലയളവ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈസ്ട്രജന്റെ പ്രവർത്തനം കുറയും. ഉദാഹരണത്തിന് ആർത്തവം നേരത്തെ ആരംഭിക്കുകയാണെങ്കിൽ, അതായത് 14 വയസ്സിൽ ആർത്തവം ആരംഭിച്ചിരുന്നത് ഇപ്പൊ 12 വയസ്സിനും 8-നും 12 വയസ്സിനും താഴ്ന്നിട്ടുണ്ട് ആർത്തവം ആരംഭിക്കുന്ന വയസ്സ്. ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്ന പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ നിന്ന് 25-നും 33 വയസ്സിനും ഇടയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ആർത്തവ ആരംഭം മുതൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നവരെയുള്ള പ്രായത്തില് ശരീരത്തിൽ ഈസ്ട്രോജന്റെ പ്രവർത്തനം വളരെ കൂടുതലാണ്. ഈസ്ട്രോജൻ ഒരു പ്രോലിഫറേറ്റീവ് ഹോർമോണാണ്, കോശങ്ങളെ വളർത്തുന്ന ഒരു ഹോർമോണാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ ഈസ്ട്രോജന്റെ പ്രവർത്തനം വളരെ കൂടുതലായത് കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്ന പ്രായവും 40-50 വയസ്സിനിടയിലോട്ട് താഴ്ന്നിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തത് കുട്ടികളെ പാലൂട്ടി വളർത്തുക. കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലം അത്രയും തന്നെയും ബഹുഭൂരിപക്ഷം സ്ത്രീകളിലും ഈസ്ട്രജന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതല്ല, പ്രൊജസ്റ്റെറോൺ എന്ന പ്രൊട്ടക്റ്റീവ് ഹോർമോണിന്റെ പ്രവർത്തനമായിരിക്കും. ആ സമയം സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് സംരക്ഷണമുണ്ട്. അപ്പം മുലയൂട്ടുന്നത് ഒരേ സമയത്ത് കുഞ്ഞിനും അതിനേക്കാൾ കൂടുതൽ അമ്മയ്ക്കും ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. അപ്പൊ 6 മാസം നിർബന്ധമായും 2 വർഷം അഭികാമ്യമായും എല്ലാവരും കുട്ടികളെ മുലയൂട്ടൽ നിർബന്ധമാണ്. ഇനി രണ്ടാമത്തത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, സെർവൈക്കൽ ക്യാൻസർ. 70% സെർവൈക്കൽ ക്യാൻസറും വരാനുള്ള കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു പകർച്ചവ്യാധിയാണ്, ലൈംഗിക പങ്കാളിയിൽ നിന്ന് മാത്രം പകരുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളിക്ക് ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വരാനുള്ള പ്രധാന കാരണം. 10-7 സെർവൈക്കൽ ക്യാൻസറും ഹ്യൂമൻ പാപ്പിലോമ വൈറസിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറും ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോ ഈ രണ്ടും നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അപ്പോ ആഹാരം പറഞ്ഞു, വ്യായാമം പറഞ്ഞു, ശീലങ്ങൾ പറഞ്ഞു, ജീവിത രീതിയിലുള്ള മാറ്റം മൂലം ഉണ്ടാകുന്ന ക്യാൻസറുകൾ പറഞ്ഞു. അപ്പൊ ഇവയെ ഇത്രയുമാണ് പ്രധാനമായും മോഡിഫയബിൾ, നമുക്ക് മാറ്റാൻ പറ്റുന്ന, നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റം വരുത്തിയാൽ തടയാൻ പറ്റുന്ന ക്യാൻസറുകൾ. മൊത്തത്തിലുള്ള കണക്കെടുത്തു കഴിഞ്ഞാല് 3-ൽ 1 ക്യാൻസർ നമുക്ക് തടയാൻ പറ്റുന്നതാണ്, 3-ൽ 1 ചികിത്സിക്കാൻ പറ്റുന്നതാണ്, 3-ൽ 1 ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഈ 3 വർഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോഡിഫയബിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകൾ വരാതെ തടയുക, ഏറ്റവും പ്രധാനമായി കുട്ടികളില്. അപ്പോ ഒന്ന് ഒരുക്കി കൂടെ ഈ പറയുന്ന പോയിന്റ്സ് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. മുലക്കണ്ണിൽ നിന്ന് രക്തം വരുക, വിട്ടുമാറാത്ത ചുമ, രക്തം ചുമച്ച് തുപ്പുക, ശ്വാസമുട്ട്, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, രക്തം ഛർദ്ദിക്കുക, മലത്തിൽ രക്തത്തിന്റെ പാട്, മലത്തിൽ കറുത്ത നിറം ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ. ഇതല്ലാതെ പോസ്റ്റ് മെനോപോസൽ സ്ത്രീകളിൽ ബ്ലീഡിംഗ് കാണുക, വിട്ടുമാറാത്ത പനി, ഇതൊക്കെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ആകാം. ഈ ടൈപ്പ് ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും നേരത്തെ ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറിനെ തുടക്ക സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധ്യമാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കേരളത്തിലെ ഇപ്പോഴത്തെ ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു കൊല്ലത്തിൽ 50,000 പേഷ്യൻസിൽ പുതിയതായി ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വർഷത്തിൽ
സിഗ്മോയിഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് ലഭ്യമാണ്. ഇത് 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ 5 വർഷം തോറും ചെയ്യേണ്ട ടെസ്റ്റ് ആണ്. 4 വയസ്സിലുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ആണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റ് ബ്ലഡിൽ PSA എന്ന് പറയുന്ന ടെസ്റ്റ് 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ വർഷം തോറും ചെയ്യേണ്ട ടെസ്റ്റ് ആണ്. ഇതാണ് ഇതാണ് സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രീനിംഗ് ടെസ്റ്റുകൾ. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാരമ്പര്യമായി വരുന്ന ക്യാൻസറിനെ കുറിച്ചാണ്. ഏകദേശം 5% വരുന്ന ക്യാൻസർ പാരമ്പര്യമായി വരുന്ന ക്യാൻസറാണ്. സാധാരണമായി പാരമ്പര്യത്തിൽ വരുന്ന ക്യാൻസറുകൾ 1 ബ്രസ്റ്റ് ക്യാൻസർ, 2 അന്താശയത്തിൽ വരുന്ന ഒവേരിയൻ ക്യാൻസർ, 3 ഗർഭപാത്രത്തിൽ വരുന്ന എൻഡോമെട്രിയൽ ക്യാൻസർ, 4 വൻകുടലിൽ വരുന്ന കോളൻ ക്യാൻസർ. ഇത്തരത്തിലുള്ള ക്യാൻസർ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് ഇത് ശ്രദ്ധിക്കാം. കുറച്ച് സമയം നമ്മൾ എടുത്തു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പഴയ രീതിയിലുള്ള ഭക്ഷണ രീതി ശീലിപ്പിക്കാൻ നോക്കുക. പിന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കഴിയുന്നത് നമ്മുടെ ഫ്രൂട്ട്സ്, നമ്മുടെ എപ്പോഴും നമ്മുടെ ഫ്രൂട്ട്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് ഇങ്ങനെ പറയുള്ളൂ. മാക്സിമം നമ്മുടെ ലോക്കലി അവൈലബിൾ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങളെ കഴിപ്പിച്ച് പഠിപ്പിക്കുക. മാങ്ങ, ചക്ക, പേരക്ക, പപ്പായ ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്, ആർക്കും വേണ്ടാതെയുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ കൊടുത്ത് ശീലിപ്പിക്കുക. ഈ ഇടയ്ക്ക് നമുക്ക് റീസെന്റ് സ്റ്റഡി പറഞ്ഞു, അത്തിച്ചക്ക ഒരു എന്താ ആന്റി ക്യാൻസർ ഫ്രൂട്ടാന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് അതിന് വില കൂട്ടി എല്ലാവരും വാങ്ങിച്ചു. പക്ഷെ അതുവരെ ആർക്കും ആ പഴം വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിന് ഭയങ്കര കോസ്റ്റ് ആണ്. പക്ഷെ അത് നമ്മള് ഒരു ക്യാൻസർ വന്നതിന് ശേഷം അത് ക്യാൻസർ മാറ്റാനല്ല അത് സഹായിക്കുന്നത്. ആന്റി ക്യാൻസർ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് വന്നിട്ട് ഇത് ഒത്തിരി അതിച്ചൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞ് ക്യാൻസർ മാറ്റാനും പറ്റത്തില്ല. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്യാൻസർ സെൽസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻസ് പ്രധാനമായിട്ടും പറയുന്നത് വൈറ്റമിൻ സിയും സെലീനിയം ആന്റി ഓക്സിഡൻസ് റിച്ച് ഫുഡ് ആണ്. ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത് എക്സസ് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ക്യാൻസർ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അല്ല സർ, അങ്ങനെ ഒരു റീസെന്റ് സ്റ്റഡി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നല്ല ഫുഡാണ് കഴിക്കുന്നത്, നമ്മൾ കൂടുതൽ കഴിക്കാനും പാടില്ല. അതും കൂടെ ശ്രദ്ധിക്കുക. ഡയറ്റ് എപ്പോഴും ബാലൻസ് ഡയറ്റ് ആയിട്ട് ഇരിക്കാൻ. In such a stage that you should not use any Ayurveda. Maybe you can say something about a few words, because the moment they come to know something about they are suffering from this, they immediately they try everything possible. I think if you can say some few words regarding that too. Statistics at present in Kerala, 2/3 of the patients presents to a modern medicine physician at later stages, either locally advanced or metastatic. Less than 1/3 only reaches in the early stage, and the chances for cure when it comes at the early stage is 90% and plus. Chances for cure when it is locally advanced is 50% and less, and chances for cure once it is metastatic is less than 5%, and 90% of them won't cross 5 years or 2 years. 10% may cross 2 years and live for another 3 years, but with a lot of continuous treatment. At present, there is no system of medicine offers a diagnostic or therapeutic modality for cancer. First of all, we have to diagnose cancer. Cancer diagnosis, we have to take a sample and look under microscope. The only system which allows that particular test is modern medicine. Neither homeo, nor allopathy, nor Unani, nor any other system of medicine doesn't have that test to diagnose cancer. If you can't diagnose cancer, how can you treat the cancer? First of all, you should know what it is. So there are a lot of claims claiming that we have cured leukemia lymphoma. If you go deep into it, it may be a leukemia reaction. They don't have a diagnosis, clear cut. It is the doctor would have written suspicious of lymphoma, kindly do bone marrow biopsy. They will take the report and they will go to some person, they will say that there is malignancy, we have cured. But it was only a leukemic reaction which would have occurred in a fever. Another thing, many of the Indian systems of medicine and Unani systems of medicine follow this heavy metals. Heavy metals are anti-cancer drugs. We also use heavy metals in treating cancer, but we use it according to the protocol, according to the evidence that we have. If you go to homeopathic physician, they use arsenic trioxide, AMMR medicine, for all tumors.
that will keep the tumor in an indolent state for low grade disease. Today also I saw a patient in Google ICU. The tumor is there for the past 2 years, 73-year-old lady. The doctor told, disease will be there, it won't spread anywhere till you continue taking the medication. So it is actually an indolent disease. That means cancer is of different type. It's basically depending upon the tumor doubling time. That means how much time it takes for the cells to double. Aggressive tumors have a very short doubling time. It will grow in seconds. It will become one cell, become two. So most of the cancers, the tumor doubling time is in months to years, 2 months to 2 years. That means it takes at least 10 years for the tumor to become 1 centimeter in size. But when it becomes 1 centimeter, for that tumor to become 2 centimeter, it will only take another 2 more months. Or it may be, if it is very indolent, it will take only another 1 more year or 2 more years. So such tumors, even if we treat or if we don't treat also, it will stay like that for another 4 or 5 years. So that is what these people are utilizing. I have personally spoken to the Ayurvedic and homeopathic physicians. They are of the opinion that they do not have a definitive treatment in their medicine. They don't have a definitive treatment for cancer in their medicines. And personally, if I am asked whether a patient should be allowed for homeopathy or Ayurvedic treatment, I personally prefer that during the palliative part, that is during the terminal phase of life, some patients may be convenient with homeopathy or Ayurvedic form of medications. That is in the terminal cases. Allopathy does not have much to offer, only for symptomatic care. In that stage, if the family prefers to consider Ayurveda or homeopathy, I would ask them to consider Ayurveda or homeopathy only for the palliation. That is the terminal stage of life. If they are convenient with that form of medication, they can do it. Otherwise, during chemotherapy, it's definitely not advised to take these medicines along with chemotherapy. Any role for umbilical cord blood? Stem cell, yeah, there is definitely a role for stem cell preservation, that not only for cancer treatment. As such, the modern medicine is shifting to genetic treatment. It's a gradual transition which is going to happen. The same way we are ridiculing Ayurveda and Unani, in future the modern medicine will be ridiculed by the genetic practitioners. All the treatment is going to be genetic based. Now we have started. The last year, FDA has approved the first genetic treatment for treatment of leukemias, where we have taken the damaged cell from the patient. We have corrected the genetic abnormality and that cell is put back into the patient. So that's the first time in the history of medicine, a genetic manipulation for a treatment was approved by US FDA. Now there are a lot of studies are going on in the trial. Very soon, this genetic treatment will become popular. So